അങ്ങനെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ്, മുതിർന്ന നേതാക്കളാണ്, എം പി ആയിട്ട് ഇരിക്കുന്നവരുമാണ്. എം കെ രാഘവനും കെ മുരളീധരനും ഏറ്റവും അടുത്ത് ഈ പാർട്ടിക്കുള്ളിലെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുള്ള രണ്ട് നേതാക്കളാണ്. അങ്ങനെ വേദികൾ ഉണ്ടെങ്കിൽ ഈ മുതിർന്ന നേതാക്കൾക്ക് ആ വേദികളെ കുറിച്ച് ധാരണയില്ലേ? ഇന്ന് കെ മുരളീധരൻ അടക്കം പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരു വേദി ഉണ്ടെങ്കിൽ ആ വേദി എവിടെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അറിയില്ലേ അപ്പോൾ അങ്ങനെ ഒരു വേദി കോൺഗ്രസിനുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച്? അല്ല, എന്നെ പോലുള്ളവരുടെ സംശയവും അത് തന്നെയാണ്. കാരണം അത്തരം വേദികളുണ്ട്. ആ വേദികളിൽ മുൻ കെ പി സി സിയുടെ പ്രസിഡന്റാണ് ശ്രീ കെ മുരളീധരൻ. കെ മുരളീധരന് കെ പി സി സിയുടെ ഉന്നതതല യോഗം, ഏത് യോഗം ചേർന്നാലും ആ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട ആളാണ്. അങ്ങനെ ക്ഷണിക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, കെ പി സി സിയുടെ ഉന്നതാധികാര സമിതിയായ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗവുമാണ്. മാത്രവുമല്ല, അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം പങ്കെടുക്കുന്ന ആളുമാണ്. അപ്പോൾ ആ രൂപത്തിൽ നോക്കുമ്പോൾ അത്തരം മാത്രം ആ ഗൗരവമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന നേതാവ്, മുതിർന്ന നേതാവ് അതിൻ്റെതായ ഗൗരവത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം. അത് ആ പറയേണ്ട വേദികളിലാകട്ടെ. വെറുതെ പാർട്ടി പ്രവർത്തകരായ താഴെ പണിയെടുക്കുന്ന ആളുകളെ വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ആര് കൊണ്ടുപോകുന്നത്? ഞാൻ കൊണ്ടുപോയാലും ശരിയല്ല. പക്ഷെ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് വീണ്ടും കെ മുരളീധരൻ അടക്കമുള്ള, എം കെ രാഘവൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇക്കാര്യം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന രീതിയിൽ പാർട്ടി വേദികൾ ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ ആ പാർട്ടി വേദികൾ വിട്ടുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങി വന്ന് രാജാവ് നഗ്നനാണ് എന്നൊക്കെ വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യം എം കെ രാഘവൻ ഒക്കെ പ്രകടിപ്പിക്കുന്നത് അതെങ്ങനെയാണ്? ഒരുപക്ഷെ അവർക്ക് പാർട്ടിക്കുള്ളിൽ അത് പറയാനുള്ള അവസരങ്ങൾ ലഭിക്കാത്തതാണോ? അല്ലെങ്കിൽ എം കെ രാഘവൻ അടക്കം പറയുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്താണ്? ചില അതായത് ചിലരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സ്തുതി പാഠകർ മാത്രമായിട്ടുള്ളവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അല്ലാത്തവർക്കൊന്നും അതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്ഥാനം പോലും ഇല്ല എന്ന് മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിൽ ഇത്രയും അധികം നാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വസ്തുതയില്ലേ എന്നൊരു ചിന്ത താഴെയുള്ള ആളുകൾക്കിടയിലും സ്വാഭാവികമായി വസ്തുത ഇല്ല എന്നുള്ളത് താഴെയുള്ള അണികൾക്കെല്ലാം ബോധ്യമുള്ളതാണ്. എന്നാൽ ഇവരെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ ആ തരത്തിലേക്ക് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ വിഷമം തോന്നുന്നു. അപ്പോൾ അതിന് പറയേണ്ട വേദികൾ ഉപയോഗിക്കുക. ഞങ്ങൾക്ക് വേദികൾ ഇല്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ പ്രചരണം അല്ല. വേദികൾ ശരിക്കുമുണ്ട്. യോഗത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾക്ക് അവിടെ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയണം. അവിടെ ഉന്നയിക്കേണ്ട കെ പി സി സിയുടെ നിർവാഹ സമിതി യോഗം കൂടാറുണ്ട്. അവിടെ പറയേണ്ടത് അവിടെ പറയണം. കെ പി സി സിയുടെ ഉന്നതാധികാര സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടാറുണ്ട്. അവിടെ പറയേണ്ടത് അവിടെ പറയണം. പിന്നെ പാർലമെന്ററി പാർട്ടി യോഗം നേതാക്കളുടെ സാന്നിധ്യത്തിലല്ലേ നടക്കാറുള്ളത്? പിന്നെ ഇവരെല്ലാം തന്നെ അച്ചടക്ക ലംഘനം നടത്തുന്നുണ്ടെങ്കിൽ ആ നേതാക്കൾക്കെതിരെ ധൈര്യസമേതം ഒരു നടപടി എടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങളെക്കാൾ എത്രയോ രൂക്ഷമാണ് സി പി എമ്മിനകത്ത് ഇ പി ജയരാജനും ജയരാജനും തമ്മിലുള്ള മത്സരം, അതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, സി പി എമ്മിലെ ഗൗരവതരമായ വിഷയങ്ങൾ. ഇപ്പോൾ തന്നെ ഗോവിന്ദൻ, എം വി ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ എന്താ വിജേഷ് പിള്ളക്കെതിരെ കേസ് കൊടുക്കും, സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുക്കും, നിയമവഴി നേടും. ഇന്ന് പറയുന്നു അത് അതിന് തയ്യാറല്ല, എത്ര വന്നാലും നിങ്ങൾ കേസ് കൊടുത്തോളൂ പ്രതിപക്ഷം എന്ന് പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകുന്ന പോലെയല്ല. പക്ഷെ അവിടെയാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും ആ പാർട്ടി ഉള്ളിൽ നിന്ന് തന്നെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കാനോ അത് പരിഹരിക്കാനോ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന ഒരു കാര്യമാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിയുന്നില്ല എന്നുള്ളത് ശരിയായ ധാരണയല്ല. കഴിയുന്നുണ്ട്, ആ ചർച്ചകൾ നടക്കും, അത്തരത്തിലെ കാര്യങ്ങൾ പോകും, കൂടുതൽ വിശാലമായ ചർച്ചകൾ നടക്കും, അതിനുള്ള അവസരങ്ങൾ ഇന്ന് എ ഐ സി സി കൂടുതൽ നൽകിയിട്ടുണ്ട്. അതിന് സംഘടനാ ചുമതലയുള്ള എഐസിസിയുടെ ജനറൽ സെക്രട്ടറി മലയാളിയാണ്. സോ കൂടാതെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ്, മുതിർന്ന നേതാവാണ് താരിഖ് അൻവർ. അപ്പോൾ കെ സി വേണുഗോപാലിനെ പോലെ താരിഖ് അൻവറിനെ പോലുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.